എവരിവൺ, ഇന്ന് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന MBA പുതിയൊരു പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിൽ എന്താണ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷണൽ തിയറീസ് ഏതൊക്കെയാണ്, ഓർഗനൈസേഷണൽ ഡിസൈൻ എന്താണ് എന്നുള്ള കുറച്ച് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ഓർഗനൈസേഷണൽ തിയറീസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പലതരത്തിലുള്ള ഓർഗനൈസേഷണൽ തിയറീസ് ഉണ്ട്. ക്ലാസിക്കൽ ഓർ ട്രഡീഷണൽ തിയറി, ഹ്യൂമൻ റിലേഷൻ ഓർ നിയോ ക്ലാസിക്കൽ തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, വെബേഴ്സ് ഐഡിയ ഓഫ് ബ്യൂറോക്രസി, ദ ഡിസിഷൻ മേക്കിംഗ് തിയറി, മോഡേൺ ഓർഗനൈസേഷണൽ തിയറി, ഇതിങ്ങനെയുള്ള കുറെ അധികം ഓർഗനൈസേഷണൽ തിയറീസ് വരുന്നുണ്ട്. സോ ഈ ഒരു ഓർഗനൈസേഷണൽ തിയറീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിനെ, അതായത് ഈ ഒരു ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനെ നമ്മൾ 5 ബ്ലോക്കുകളായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഫണ്ട് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ, അതായത് ഇവിടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഓർഗനൈസേഷനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് എന്താണ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എന്നിങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. അതായത് എങ്ങനെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ബ്ലോക്ക് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡിസൈനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ജോബ് ഡിസൈനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 5 ഇന്റേണൽ ഡൈനാമിക്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഓരോ ബ്ലോക്കിനെയും നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ബ്ലോക്കും നോക്കാം. ബ്ലോക്ക് 1 ആണ് അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ. ഈ ഒരു ബ്ലോക്കില് 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 1, അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ. യൂണിറ്റ് 2, തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. യൂണിറ്റ് 3, ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. ഇനി ഓരോ യൂണിറ്റും നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ. അതായത് ഈ ഒരു യൂണിറ്റിൽ എന്താണ് ഓർഗനൈസേഷൻ, നമുക്കറിയാം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോമൺ ഒബ്ജക്റ്റീവ്, അതായത് ഇപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് അല്ലെ നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ എന്താണ്, അതുപോലെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അപ്രോച്ചസ് ആണ് ഈ ഒരു ഓർഗനൈസേഷന് വരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു യൂണിറ്റ് 1 അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഇൻട്രൊഡക്ഷൻ, മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം, അപ്രോച്ചസ് ടു ഓർഗനൈസേഷൻ ആൻഡ് ദ സെമിനിസ്റ്റ് മോഡൽ ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് ആണ് തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. യൂണിറ്റ് 2, തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഓർഗനൈസേഷണൽ തിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, അതായത് പ്രീ ക്ലാസിക്കൽ എറ, ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, മോഡേൺ തിയറീസ്, അതായത് ട്രഡീഷണൽ ആദ്യം ഉണ്ടായിരുന്ന തിയറീസ് മുതൽ ഇപ്പോൾ മോഡേൺ ആയിട്ട് വന്നിട്ടുള്ള, പുതിയതായിട്ട് വന്നിട്ടുള്ള തിയറീസിനെ കുറിച്ചിട്ട് എല്ലാമുള്ള ഒരു ഡിസ്കഷനാണ് യൂണിറ്റ് 2 തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ വരുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. അതായത് എന്താണ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്ക് എല്ലാം സ്മൂത്ത് ആയിട്ടാണോ നടക്കുന്നത്, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്നത് എന്നിങ്ങനെയുള്ള ഓർഗനൈസേഷനിലെ എല്ലാ വർക്കുകളും ഇവാലുവേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്, എന്തൊക്കെ ഡിറ്റർമിനൻസ് ആണ് ഈ ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്സിന് ഉള്ളത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 3 ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്സിൽ വരുന്നത്. സോ ഇതിൽ വരുന്ന ഈ ഒരു യൂണിറ്റ് 3 ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്, ഡിറ്റർമിനൻസ് ഓഫ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്, ഇവാലുവേറ്റിംഗ് എഫക്റ്റീവ്നെസ് ആൻഡ് ഹൗ ടു മേക്ക് ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആൻഡ് കേസ് സ്റ്റഡി ഇവാലുവേറ്റിംഗ് ബ്രാഞ്ച് പെർഫോമൻസ്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 3 ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്സിൽ വരുന്നത്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ ആണ്. അതിൽ 3 യൂണിറ്റ് ആണ് വരുന്നത്. യൂണിറ്റ് 1 അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ, യൂണിറ്റ് 2 തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, യൂണിറ്റ് 3 ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. ഇനി സെക്കൻഡ് ബ്ലോക്ക് നോക്കാം. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ
ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ബേസിക് കാര്യങ്ങളാണ് വരുന്നത്. ഈ ഈ ഒരു ബ്ലോക്ക് ടൂവിൽ രണ്ട് യൂണിറ്റ് ആണ് വരുന്നത്, യൂണിറ്റ് ഫോറും യൂണിറ്റ് ഫൈവും. യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ആൻഡ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമുക്ക് യൂണിറ്റ് ഫോർ എന്താന്ന് നോക്കാം. യൂണിറ്റ് ഫോർ ഫണ്ടമെന്റൽസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഫോർ ഫണ്ടമെന്റൽസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വരുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ദ ഡിസൈൻ പ്രോസസ്, ഇവല്യൂഷണറി പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ ഡിസൈൻ, യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ ഡിസൈൻ, ഫ്രം സ്ട്രാറ്റജി സ്ട്രക്ചർ ടു പ്രോസസ്, ദ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ ഓർഗനൈസേഷൻ ഡിസൈൻ, ആൻഡ് ലാസ്റ്റ് വൺ റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജീസ്. ഇങ്ങനെയുള്ള കുറച്ച് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ നമ്മളെ ആക്ടിവിറ്റി നമ്മളെ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെയും വർക്ക് വർക്ക് വർക്കേഴ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും. അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വരുന്നത്. യൂണിറ്റ് നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് ഫൈവ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സോ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. സോ ഈ ഒരു യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് മീനിങ് ഓഫ് ഓർഗനൈസേഷണൽ ഡിസൈൻ ഓർ സ്ട്രക്ചർ, പർപ്പസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഡിസൈൻ ഓർ സ്ട്രക്ചർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഓർഗനൈസേഷണൽ ഡിസൈൻ ഓർ സ്ട്രക്ചർ, തിയറീസ് ഓഫ് ഓർഗനൈസേഷൻ ഡിസൈൻ ഓർ സ്ട്രക്ചർ, key factors affecting organization design or structure and other factors organizational effectiveness. അതായത് ഇവിടെ നമ്മൾ എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്നുണ്ട്, എന്താണ് ഈ ഒരു ഓർഗനൈസേഷൻ ഡിസൈൻ അല്ലെങ്കിൽ സ്ട്രക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ ആവശ്യം, അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു ഓർഗനൈസേഷണൽ ഡിസൈനിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ തിയറീസ്, ഓർഗനൈസേഷണൽ ഡിസൈനും തിയറീസ് ഉണ്ടാവും അല്ലെ. അപ്പോ ഈ ഓർഗനൈസേഷണൽ ഡിസൈനിന് വരുന്ന തിയറീസ് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഫൈവ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ പറയുന്നത്. സോ യൂണിറ്റ് ബ്ലോക്ക് ടൂവിൽ നമ്മൾ യൂണിറ്റ് ഫൈവും യൂണിറ്റ് ഫോറും യൂണിറ്റ് ഫൈവും ആണ് നോക്കിയത്. ഇനി ബ്ലോക്ക് ത്രീ നോക്കാം. ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡിസൈനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ യൂണിറ്റ് സിക്സും യൂണിറ്റ് സെവനും ആണ് വരുന്നത്. യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ടൈപ്പോളജി ഓഫ് ഓർഗനൈസേഷണൽ ഡിസൈനും, യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈനും ആണ്. അല്ലെ, യൂണിറ്റ് സിക്സ് നോക്കാം. യൂണിറ്റ് സിക്സ് ടൈപ്പോളജി ഓഫ് ഓർഗനൈസേഷണൽ ഡിസൈൻ, അതായത് ഇപ്പോൾ ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ വർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെയും വർക്കേഴ്സിനെയും മാനേജ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മള് കുറേയധികം റൂൾസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവരും അല്ലെ. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു വർക്കേഴ്സിനെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസൈൻ ഒരു ഓർഗനൈസേഷണൽ ഡിസൈൻ കൊണ്ടുവരും. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഏതൊക്കെ ഓർഗനൈസേഷണൽ ഡിസൈൻ ആണ് ഉള്ളത് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് സിക്സ് ടൈപ്പോളജി ഓഫ് ഓർഗനൈസേഷണൽ ഡിസൈനിൽ പറയുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഫംഗ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പ്രൊഡക്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓർ ഡിവിഷണൽ സ്ട്രക്ചർ, ഹൈബ്രിഡ് സ്ട്രക്ചർ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, വെർട്ടിക്കൽ സ്ട്രക്ചർ, ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, പ്രൊജക്ട് ഓർഗനൈസേഷൻ, മെട്രിക്സ് ഓർഗനൈസേഷൻ, വിർച്വൽ ഓർഗനൈസേഷൻ ഓർ നെറ്റ്വർക്ക് സ്ട്രക്ചർ, ബൗണ്ടറി ലെസ് ഓർഗനൈസേഷൻ, ഇൻവേർട്ടഡ് പിരമിഡ്, ടാസ്ക് ഫോഴ്സസ് ആൻഡ് മെക്കാനിസ്റ്റിക്സ് ആൻഡ് ഓർഗാനിക് സ്ട്രക്ചേഴ്സ്. അതായത് ഏതൊക്കെ ഓർഗനൈസേഷണൽ ഡിസൈൻ, ഓർഗനൈസേഷൻ ഡിസൈൻസ് പല തരത്തിലുണ്ട് അല്ലെ. നമ്മളെ നമ്മുടെ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് ഈ ഒരു ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ പല തരത്തിലുള്ള ഓർഗനൈസേഷണൽ ഡിസൈൻസ് ഉണ്ട്. അതിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷന്, അതുപോലെ തന്നെ ഹൈബ്രിഡ് സ്ട്രക്ചർ, ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, വെർട്ടിക്കൽ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കുറേ അധികം ഓർഗനൈസേഷണൽ ഡിസൈനിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് സിക്സ് ടൈപ്പോളജി ഓഫ് ഓർഗനൈസേഷണൽ ഡിസൈനിൽ വരുന്നത്.
നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് സെവൻ, കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈൻ. അതായത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഓർഗനൈസേഷണൽ ഡിസൈനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ അധികം ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഈ ഒരു യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചേഞ്ചിങ് ഓർഗനൈസേഷൻ ഡിസൈൻ, ചൂസിംഗ് ദി അപ്രോപ്രിയേറ്റ് ഓർഗനൈസേഷണൽ ഡിസൈൻ, ഓർഗനൈസേഷണൽ ഡയഗ്നോസിസ്, ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്, ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ദാറ്റ് എമർജ് ഡ്യൂ ടു എ കണ്ടിൻജന്റ് വർക്ക് ഫോഴ്സ്, അതർ മേജർ ഓർഗനൈസേഷൻ ഡിസൈൻ ചാലഞ്ചസ്, കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈൻ. അതായത് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായും നമ്മൾ ഓർഗനൈസേഷണൽ ഡിസൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ അധികം ഫാക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു അപ്രോപ്രിയേറ്റ് നമ്മൾ ഓർഗനൈസേഷന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഡിസൈൻ എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ അതിനു വേണ്ടി എടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഈ ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു ഓർഗനൈസേഷൻ ഡയഗ്നോസിസ് ആയിട്ട് വരുന്നത്, ഓർഗനൈസേഷണൽ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് സെവൻ കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈനിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 3 ആണ് നോക്കിയത്. ബ്ലോക്ക് 3-ല് യൂണിറ്റ് 6 യൂണിറ്റ് 7 ആണ് വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 4 നോക്കാം. ബ്ലോക്ക് 4 ജോബ് ഡിസൈനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതില് യൂണിറ്റ് 8 യൂണിറ്റ് 9 ആണ് വരുന്നത്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു ജോബ് ഡിസൈൻ ആണ്. യൂണിറ്റ് 9 എന്ന് പറയുന്നത് എമേർജിംഗ് ട്രെൻഡ്സ് അറ്റ് വർക്ക്. സോ നമുക്ക് യൂണിറ്റ് 8 നോക്കാം. യൂണിറ്റ് 8 അപ്രോച്ചസ് ടു ജോബ് ഡിസൈനിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ ജോബ് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ജോബിനുള്ളത് എന്നിങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കൊണ്ടുവരും. സോ ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ജോബും വർക്കും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമണുമായിട്ട് നേരിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മുടെ വർക്കേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ജോബ് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നമ്മുടെ ഓർഗനൈസേഷനിൽ ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കും. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ യൂണിറ്റ് 8 അപ്രോച്ചസ് ടു ജോബ് ഡിസൈനിൽ പറയുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് മീനിങ് ഓഫ് ജോബ്, ഒക്യുപേഷൻ ആൻഡ് കരിയർ, മീനിങ് ഓഫ് ജോബ് ഡിസൈൻ, പർപ്പസ് ഓഫ് ജോബ് ഡിസൈൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എഫക്റ്റീവ് ജോബ് ഡിസൈൻ, approaches to job design, the contemporary approaches, job design and technology, designing a suitable job, impact of high technology on job designs, immediate in job designs. അതായത് ഇവിടെ നമ്മൾ എന്താണ് ജോബ്, ഒക്യുപേഷൻ, എന്താണ് കരിയർ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം ഒരു മീനിങ് പറയും. ദെൻ നമ്മൾ ജോബ് ഡിസൈനെ കുറിച്ചിട്ട് പറയും, എന്താണ് ജോബ് ഡിസൈൻ എന്നതിനെ കുറിച്ച് പറയും. ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട്, അതായത് എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ടുള്ള ജോബ് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടാസ്കുകളൊക്കെ കൊടുക്കുക. സോ അത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ജോബ് ഡിസൈനിന്റെ മീനിങ് പറയും, അതുപോലെ തന്നെ എന്താണ് ഈ ജോബ് ഡിസൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജോബ് ഡിസൈനിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രോച്ചസ്, ജോബ് ഡിസൈനിന്റെ അപ്രോച്ചസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ജോബ് ഡിസൈൻ നമ്മളെ ജോബ് ഡിസൈനും അതുപോലെ തന്നെ ടെക്നോളജിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, റിലേറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഒരു സ്യൂട്ടബിൾ ജോബ് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സ്യൂട്ടബിൾ ജോബ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള കുറച്ച് ബേസിക് ജോബിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അപ്രോച്ചസ് ടു ജോബ് ഡിസൈനിൽ വരുന്നത്. ജോബ് ഡിസൈൻ എന്താണ്, എന്താണ് ജോബ് ഡിസൈൻ കൊണ്ടുള്ള ഗുണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 8-ല് നോക്കുന്നത്. യൂണിറ്റ് 9-ല് പറയുന്നത് എന്താന്ന് വെച്ചാല് എമേർജിംഗ് ട്രെൻഡ്സ് അറ്റ് വർക്ക്. അതായത് ആ ജോബിൽ വരുന്ന കുറെ അധികം കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോബ് എംപ്ലോയീസിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതുവഴി എങ്ങനെയാണ് ഓർഗനൈസേഷന് നേട്ടമുണ്ടാവുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 9 എമേർജിംഗ് ട്രെൻഡ്സ് അറ്റ് വർക്കിൽ പറയുന്നത്. ഈ ഒരു യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ വർക്ക് ഓർഗനൈസേഷൻ, പ്രൊഫസൈങ് ദി ഫ്യൂച്ചർ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 9 എമേർജിംഗ് ട്രെൻഡ്സ് അറ്റിലും ട്രെൻഡ്സ് അറ്റ് വർക്കിൽ പറയുന്നത്. സോ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ ആണ്. അതിൽ യൂണിറ്റ് 8 യൂണിറ്റ് 9 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് ഇന്റേണൽ ഡൈനാമിക്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ യൂണിറ്റ് ടെന്നും യൂണിറ്റ് ഇലവനും ആണ് വരുന്നത്. യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് റോൾ ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ ഇൻ ഡിസൈൻ, ആൻഡ് യൂണിറ്റ് ഇലവൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. സോ യൂണിറ്റ് ടെൻ റോൾ ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ ഇൻ ഡിസൈൻ, അതായത് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷണൽ ഡിസൈനിനെ എങ്ങനെയാണ് ഓർഗനൈസേഷണൽ കൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് ടെന്നിൽ പറയുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ, കേസ് കൾച്ചറൽ വാല്യൂസ് അറ്റ് ബോഡി ഷോപ്പ്, യൂണിഫോമിറ്റി ഇൻ ഓർഗനൈസേഷൻ കൾച്ചർ, ട്രാൻസ്മിഷൻ ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ, ഓർഗനൈസേഷൻ ഡിസൈൻ ആൻഡ് കൾച്ചർ, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഫെസിലിറ്റേറ്റിംഗ് കൾച്ചറൽ ചേഞ്ച് ആൻഡ് കേസ് കൾച്ചറൽ ചേഞ്ച് അറ്റ് ഡോക്ടർ റെഡ്ഡിസ് ക്യാൻ കൾച്ചറൽ കോളേജ്. അതായത് ഇവിടെ നമ്മൾ ഓർഗനൈസേഷണൽ കൾച്ചർ എന്താണ് അതിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ടെൻ റോൾ ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ ഇൻ ഡിസൈനിൽ പറയുന്നത്. നമ്മൾ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ആൾക്കാരെയൊക്കെ അല്ലേ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. പലരും പല രീതിയിലായിരിക്കും പലരുടെയും ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, വാല്യൂസ്, നോംസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന്റെ വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും എല്ലാം നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചറിനെ അഫക്ട് ചെയ്യും. സോ ഇങ്ങനെ ഈ ഒരു എംപ്ലോയീസിന്റെ വാല്യൂസ്, ബിലീഫ്സ്, നോംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷണൽ കൾച്ചറിൽ വരുന്നത്. സോ ഇങ്ങനെ ഓർഗനൈസേഷണൽ കൾച്ചർ എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷണൽ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കുറച്ച് ബേസിക് ഓർഗനൈസേഷണൽ കൾച്ചർ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഡിസൈനിനെ അഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് ഈ ഒരു ഓർഗനൈസേഷണൽ കൾച്ചറിന്റെ റോള് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ടെൻ റോൾ ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ ഇൻ ഡിസൈനിൽ പറയുന്നത്. സോ നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഇലവൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഓർഗനൈസേഷനിൽ തന്നെ സുപ്പീരിയേഴ്സും അതുപോലെ തന്നെ ലോവർ ലെവലിലെ വർക്കേഴ്സൊക്കെ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ ഉണ്ടാവും. സോ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഇലവൻ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റിൽ വരുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഡിഫൈനിങ് കോൺഫ്ലിക്റ്റ് ഓർ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഓഫ് കോൺഫ്ലിക്റ്റ്, സോഴ്സസ് ഓഫ് ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ടെക്നിക്സ്, സ്റ്റിമുലേറ്റിംഗ് കോൺഫ്ലിക്റ്റ്, അതായത് എന്താണ് കോൺഫ്ലിക്ട്, എന്താണ് ഈ തർക്കങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ തർക്കങ്ങൾ ഉണ്ടാവുന്നത്, ഈ തർക്കങ്ങളെ മറികടക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എടുക്കേണ്ടത്. സോ അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഇലവൻ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റിൽ വരുന്നത്. സോ ബ്ലോക്ക് ഫൈവ് ഇന്റേണൽ ഡൈനാമിക്സിൽ യൂണിറ്റ് ടെന്നും യൂണിറ്റ് ഇലവനും ആണ് നമ്മൾ നോക്കിയത്. സോ ഈ ഒരു ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന് നമ്മൾ 5 ബ്ലോക്കുകളായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 5. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ, ബ്ലോക്ക് 2 ബേസിക്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡിസൈന്, ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ ആൻഡ് ബ്ലോക്ക് 5 ഇന്റേണൽ ഡൈനാമിക്സ്. സോ ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു ഇത്. എന്താണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്, എത്ര ബ്ലോക്സ് ആണ് ഈ ഒരു പേപ്പറിൽ ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ പറയുന്നത് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞത്. താങ്ക് യു.